ഒക്ടോബർ 1 മുതൽ കേരളത്തിൽ മാത്രമല്ല മോട്ടോർ വാഹന നിയമങ്ങൾ പരിഷ്കരിച്ചിരിക്കുന്നു. രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈ നിയമം ബാധകമാണെന്ന് ഒരുപക്ഷേ കേരളത്തിൽ ഇതിനെ വിമർശിക്കുന്ന സോഷ്യൽ മീഡിയ മനസ്സിലാക്കുന്നില്ല. ഈ നിയമങ്ങൾ ഇന്നും ഇന്നലെയും ഉണ്ടായതല്ല. മോട്ടോർ വാഹന നിയമം ഇതിനു മുമ്പേ പരിഷ്കരിച്ചതാണ്. ഇപ്പോൾ അതിന്റെ പിഴത്തുകയടക്കം കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു എന്ന് മാത്രം. എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാം, ഒരു വാഹനം ഷോറൂമിൽ നിന്നും രജിസ്റ്റർ ചെയ്ത് അത് ബന്ധപ്പെട്ട എംപിയുടെ മുന്നിൽ കൊണ്ടുപോയി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ ആ വാഹനത്തിന് മറ്റൊരു വിധ ആൾട്രേഷനും നടത്താൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് RTOയുടെ പ്രത്യേക അനുമതിയോടുകൂടി മാത്രമായിരിക്കണം. ഇതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് വാഹനത്തിൻ്റെ സുരക്ഷയ്ക്ക് യാതൊരു പരിഗണനയും നൽകാതെയുള്ള ഇത്തരം ചന്നം ഭിന്നമായുള്ള ആൾട്രേഷനുകൾ. ഇതിനെയാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഇപ്പോഴത്തെ സുപ്രധാനമായ വകുപ്പുകൾ ഉന്നം വയ്ക്കുന്നത്. ഈ വകുപ്പുകൾ പ്രകാരം കടുംപിടുത്തം തുടരുന്നതിനാലാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരെ ജനം കളിയാക്കുന്നത്. ഒരുപക്ഷെ അടിച്ചുപൊളി ഇഷ്ടപ്പെടുന്ന കേരളത്തിലെ പുതുതലമുറയ്ക്ക് ഈ വാക്കുകൾ അത്ര കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പക്ഷേ അവർ ഒന്നോർക്കണം, ഈ രാജ്യത്തെ നിയമങ്ങൾ നാം അനുസരിക്കാൻ ബാധ്യസ്ഥരാണ്. കേരളത്തിൽ മാത്രമല്ല ഇത്തരമൊരു മോട്ടോർ വാഹന നിയമം നടപ്പാക്കുന്നത്. രാജ്യമൊട്ടാകെയാണ് കേന്ദ്ര സർക്കാരാണ് ആ നിയമം പരിഷ്കരിച്ചതും. ഒരു വാഹനം പുറത്തിറങ്ങുന്നത് അതിന്റെ പ്രോട്ടോടൈപ്പ് വിവിധ സുരക്ഷാ മാനദണ്ഡങ്ങളിൽ അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്. ആ വാഹനമാണ് ഷോറൂമിൽ നിന്നും ഉടമ വാങ്ങി രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തീകരിക്കുന്നത്. ആ വാഹനത്തിൽ പിന്നീട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അതിന് മോട്ടോർ വാഹന വകുപ്പിന്റെ അനുമതി രേഖാമൂലം വേണമെന്നത് നിയമമാണ്. ഇവിടെ വാഹനങ്ങൾക്ക് വരുത്തുന്ന ആൾട്രേഷൻ ഗുരുതരമായി ബാധിക്കുന്നത് വാഹനത്തിന്റെ സുരക്ഷയെ കൂടിയാണ്. വാഹനത്തിന്റെ ചേസിസിൽ വരുത്തുന്ന മാറ്റങ്ങൾ മുതൽ രജിസ്ട്രേഷൻ നമ്പർ വ്യക്തമായി കാണാതെ രേഖപ്പെടുത്തുന്നതും സ്റ്റിക്കറുകൾ ഒട്ടിക്കുന്നത് പോലും അനുമതിയില്ലെങ്കിൽ അത് നിയമവിരുദ്ധമാണ്. എന്തിനേറെ ബൈക്കിലെയും കാറിലെയും അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റുകൾ അതിന്റെ സ്ക്രൂ അഴിച്ച് ഇളക്കി എടുക്കാൻ പോലും പാടില്ല എന്നതാണ് നിയമം. കോവിഡ് കാലത്ത് മോട്ടോർ വാഹന വകുപ്പിലെ പരിശോധനാ ഉദ്യോഗസ്ഥർക്കായിരുന്നു വിമാനത്താവളങ്ങൾ വഴി വരുന്ന പ്രവാസികളെ വീടുകളിലും ക്വാറന്റൈൻ കേന്ദ്രങ്ങളിലും എത്തിക്കുന്നതിന്റെ ചുമതലയും റെയിൽവേ സ്റ്റേഷനുകളിൽ അന്യസംസ്ഥാന തൊഴിലാളികളെ സ്വദേശങ്ങളിലേക്ക് കയറ്റിവിടുന്നതിന്റെ ചുമതല. ഇതിനു പിന്നാലെ അൺലോക്ക് ഘട്ടം ആരംഭിച്ചതോടെയാണ് മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയും തകൃതിയാക്കിയത്. ഒക്ടോബർ 1 പരിഷ്കരിച്ച കേന്ദ്ര മോട്ടോർ നിയമങ്ങളും നടപ്പാക്കി തുടങ്ങിയതോടെയാണ് പിഴത്തുക കൂടിയത്. അതീവ സുരക്ഷാ നമ്പർ പ്ലേറ്റ് ഇളക്കിയെന്ന് കണ്ടാൽ അതിന് പിഴ 3000 രൂപയാണ്. ഒരു ബൈക്കിലെയോ കാറിലെയോ ഓരോ ആൾട്രേഷനും പ്രത്യേകം പ്രത്യേകമായാണ് പിഴ. ബൈക്കിന്റെ സൈലൻസർ മാറ്റിയാൽ അതിന് പിഴ 5000 രൂപ വരെയാണ്. നമ്പർ പ്ലേറ്റ് കാണാൻ സാധിക്കാത്ത വിധം വാഹനം ഓടിച്ചാൽ 3000 രൂപയാണ് ഇപ്പോൾ പിഴ. ഇതിനിടെയാണ് പിരിച്ചെടുക്കുന്ന പിഴയുടെ 30% മോട്ടോർ വാഹന ഉദ്യോഗസ്ഥർക്ക് ലഭിക്കുന്നു, അലോയ്വിലിട്ടാൽ പോലും പിഴയുണ്ടാകും എന്നൊക്കെ തെറ്റിദ്ധാരണാപരമായ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നത്. എന്തായാലും സംസ്ഥാനത്തുടനീളം വാഹന വേഗത, ഹെഡ്ലൈറ്റുകളുടെ തീവ്രത, ശബ്ദത്തിന്റെ അളവ്, ഗ്ലാസിലെ കൂൾ പേപ്പറിന്റെ കട്ടി എന്നിവയൊക്കെ അത്യന്താധുനിക ഉപകരണങ്ങളുമായി പരിശോധിക്കാനിറങ്ങുകയാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ. കോട്ടയം തെള്ളകത്ത് നടന്ന വാഹന പരിശോധനയിൽ ഉദ്യോഗസ്ഥർ ഈ ഉപകരണങ്ങൾ പരിചയപ്പെടുത്തുന്നു. മോട്ടോർ വാഹന വകുപ്പിൻ്റെ പുതിയ ആധുനിക ഉപകരണങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. ഇത് ഫസ്റ്റ് വൺ ടിൻറ്റ് മീറ്റർ. ടിൻറ്റ് മീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വാഹനങ്ങളിൽ ഇപ്പോൾ കൂടുതലായി കാണുന്നുണ്ട് കൂളിംഗ് ഫിലിം. അപ്പോൾ കൂളിംഗ് ഫിലിം ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, കൂളിംഗ് ഫിലിം ഒട്ടിക്കാം അല്ലെങ്കിൽ ഇത്ര പെർസെൻറ്റേജ് കുറവുള്ള കൂളിംഗ് ഫിലിമുകൾ ഒട്ടിക്കാം. പക്ഷേ അത് ശരിക്കും സുപ്രീംകോടതി ഒരു വിധിയിൽ പറഞ്ഞിട്ടുണ്ട്, കൂളിംഗ് ഫിലിം ഉപയോഗിക്കാൻ പാടില്ല. അതായത് ടിൻഡഡ് ഗ്ലാസിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് ടിൻഡഡ് ഗ്ലാസുകൾ അനുവദനീയമാണ് വാഹനങ്ങളിൽ. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി, അതായത് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ട്രാൻസ്പെറൻസി ഉണ്ട്, 40%, 60% ആണ് നമ്മുടെ ഫ്രണ്ട് ഗ്ലാസുകളും സൈഡ് ഗ്ലാസുകളും പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഇൻറ്റൻസിറ്റി എത്രയാണെന്ന് നമുക്കറിയാൻ വേണ്ടിയിട്ടുള്ള ഉപകരണമാണ് ഇത്, ടിൻറ്റ് മീറ്റർ. അപ്പോൾ ഇത് എങ്ങനെ അളക്കാം എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഡെമോ ആയിട്ട് കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മുടെ വാഹനമാണ്, വാഹനത്തിൽ നമ്മൾ രണ്ട് സൈഡിൽ നിന്നും വെച്ച് നോക്കും. ഇപ്പോൾ ഒരു കൂളിംഗ് ഫിലിം അല്ലെങ്കിൽ ടിൻഡർ ഗ്ലാസ് ആണെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് വെച്ച് നോക്കിക്കഴിയുമ്പോൾ ഇത് എത്ര പെർസെൻറ്റേജ് ആണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ അകത്ത് അളവ് വരും. അതാണ് ഇപ്പോൾ ഇത് 43% ആണ് ട്രാൻസ്പെറൻറ്റ് പറയുന്നത്. അപ്പോൾ പറയുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ട്രാൻസ്പെറൻസി അളക്കുവാനായിട്ടുള്ള ഉപകരണമാണ് ടിൻഡ് മീറ്റർ. വാഹനങ്ങളിൽ സൈലൻസറോ അതുപോലുള്ള എയർഫോണിൽ നിന്നും ഉണ്ടാകുന്ന സൗണ്ടിൻ്റെ അളവ് എത്രത്തോളം എന്ന് ചെക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന അളവ് മീറ്ററാണ് സൗണ്ട് ലെവൽ മീറ്റർ. ഇതിൽ ഈ ഒരു പ്രോബ് ഘടിപ്പിച്ചിട്ടുണ്ടാകും. ഈ ഒരു പ്രോബ് സൈലൻസറിൻ്റെ പിന്നിലോ അല്ലെങ്കിൽ എയർഹോൺ ആണെന്നുണ്ടെങ്കിൽ എയർഹോണിൻ്റെ കുഴലിൻ്റെ മുന്നിലോ വെച്ച് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള എത്ര ഡെസിബെലാണ് ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ഇതിൽ നോട്ട് ചെയ്യാൻ പറ്റും.
അതനുസരിച്ചിട്ട് കേസ് ചാർജ് ചെയ്യാവുന്നതാണ്. മദ്യപിച്ചിട്ട് ഒരാൾ വാഹനം ഓടിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ ഊതുമ്പോൾ ആ ഊതുന്ന സമയത്ത് തന്നെ അവരുടെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ക്യാമറയുണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ ഓൾറെഡി അപ്പോൾ അവർക്ക് അതിൻ്റെ അകത്ത് പിന്നീട് ഞാനല്ല മദ്യപിച്ചിട്ട് ഓടിച്ചതെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതിനാൽ ഇതിൻ്റെ അകത്തൊരു ക്യാമറയുണ്ട്. ആ ക്യാമറയിൽ അപ്പോൾ തന്നെ അവരുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുകയാണ് എടുക്കുകയാണ്. അപ്പോൾ അത് സ്ക്രീനിൽ വരും. എന്നിട്ട് പ്രിൻ്റ് ഔട്ട് എടുത്ത് എത്രത്തോളം അവരുടെ ഇതിൽ ആൽക്കഹോളിൻ്റെ അളവുണ്ടെന്ന് ബ്ലഡിൽ ആൽക്കഹോളിൻ്റെ അളവുണ്ടെന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇതാണ് ലക്സ് മീറ്റർ അഥവാ ലൈറ്റ് മീറ്റർ എന്നറിയപ്പെടുന്നത്. ഇതിലെ വാഹനങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹെഡ്ലൈറ്റ് അല്ല അഡീഷണൽ ആയിട്ട് പിടിപ്പിച്ചേക്കുന്ന ലൈറ്റുകൾ, ഇതിൽ നിന്നൊക്കെ പുറപ്പെടുവിക്കുന്ന അതിതീവ്രമായിട്ടുള്ള പ്രകാശമുള്ള ലൈറ്റുകൾ ഡിറ്റക്ട് ചെയ്യാനും അത് എത്രത്തോളം ഉണ്ടെന്ന് അറിയാനും വേണ്ടിയിട്ടുള്ള ഉപകരണമാണ്. ഇത് ഉപയോഗിച്ചത് രാത്രി കാലങ്ങളിൽ വാഹനം ഓടിക്കുമ്പോൾ പബ്ലിക്കിന് പൊതുവെ ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിലുള്ള ലൈറ്റ് ഘടിപ്പിച്ച വാഹനങ്ങൾ നമുക്ക് ലൈറ്റ് ഇൻറ്റൻസിറ്റി മീറ്റർ പ്രകാരം നമുക്ക് അവർക്കെതിരെ കേസ് ചാർജ് ചെയ്യാവുന്നതാണ്. നമ്മുടെ ഇൻറ്റർസെപ്റ്റർ വാഹനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഓവർ സ്പീഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള ക്യാമറയാണ്. ഫോട്ടോ സഹിതം ഏകദേശം 800 മീറ്റർ വരെയുള്ള വാഹനത്തിൻ്റെ സ്പീഡ് ഡിറ്റക്ട് ചെയ്ത് അതിൻ്റെ നമ്പർ പ്ലേറ്റ് കൃത്യമായിട്ട് രേഖപ്പെടുത്തി എത്രത്തോളം സ്പീഡുണ്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാവുന്ന ഇതാണ്. ക്യാമറയുണ്ട്. അത് നമ്മൾ 360 ഡിഗ്രിയിൽ റൊട്ടേറ്റ് ചെയ്യും. അതായത് ഒരു വാഹനത്തിൻ്റെ ഒഫൻസുകൾക്ക് നമ്മൾ നിർത്തിയിട്ടാണെങ്കിലും വണ്ടി ഓടുന്ന സമയത്താണെങ്കിലും ഒഫൻസുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡിറ്റക്ട് ചെയ്യാനായിട്ടുള്ളത് റൊട്ടേറ്റിംഗ് ക്യാമറയാണ് ഇതിനകത്ത് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് മൊബൈൽ ഫോണിലൂടെ വേണമെങ്കിൽ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ലാപ്ടോപ്പ് ഉണ്ട് ഇതിനകത്ത്. ലാപ്ടോപ്പ് വെച്ചിട്ട് നമുക്ക് ഓരോ ഓഫൻസുകൾ ഡിറ്റക്ട് ചെയ്യാനും അവർക്ക് ചാർജ് ഷീറ്റ് കൊടുക്കാനായിട്ട് സാധിക്കുന്ന രീതിയിലുള്ള ഒരു റൊട്ടേറ്റിംഗ് അല്ലെങ്കിൽ റിവോൾവിംഗ് ക്യാമറയാണ് ഇത്. ലൈറ്റാണ്. ഇത്രയാണ് ഈ ഇൻറ്റർസെപ്റ്ററിൽ മെയിനായിട്ട് ഘടിപ്പിച്ചിരിക്കുന്നത്. ഇത്ര അത്യാധുനിക ഉപകരണങ്ങളാണ് നമ്മുടെ ഈ മോട്ടോർ വാഹന വകുപ്പ് ഒരുക്കിയിരിക്കുന്നത്. മുൻകാലങ്ങളിൽ മാനുവലായിട്ട് ചെക്ക് റിപ്പോർട്ട് എഴുതിക്കൊണ്ടിരുന്ന സമ്പ്രദായം നിർത്തിക്കൊണ്ട് പുതിയതായി ഡിജിറ്റലൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി അവതരിപ്പിച്ചതാണ് ഈ ചെല്ലാൻ എന്ന് പറയുന്നൊരു സോഫ്റ്റ്വെയർ. ഈ ചെല്ലാൻ സോഫ്റ്റ്വെയർ വഴി നമുക്ക് നിയമലംഘനങ്ങൾ ക്യാമറയിൽ പകർത്തി അതേസമയം തന്നെ ഇതിലേക്ക് സെൻട്രൽ ഡാറ്റാബേസ് ആയ പരിവാഹനിലേക്ക് നമുക്ക് കേസുകൾ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അതിന് സഹായിക്കത്തക്ക രീതിയിൽ ഒരു മെഷീൻ മോട്ടോർ വാഹന വകുപ്പിനൊരു സ്ക്വാഡിനൊരു ഒരു മെഷീൻ എന്നുള്ള രീതിയിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് പൈൻ ലാബ്സിൻ്റെ ഫെഡറൽ ബാങ്കിൻ്റെ സഹകരണത്തോടെ അവതരിപ്പിച്ചേക്കുന്ന ഇപോസ് മെഷീനാണ് ഞങ്ങൾക്ക് തന്നേക്കുന്നത്. ഇതിൽ ഈ ചെല്ലാൻ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഈ ചെല്ലാൻ സോഫ്റ്റ്വെയർ വഴി നമ്മൾ നിയമലംഘനത്തിൻ്റെ ഫോട്ടോ എടുക്കുകയും വണ്ടി നമ്പർ, ഡ്രൈവറുടെ ലൈസൻസ് ഡീറ്റെയിൽസ്, ലൊക്കേഷൻ, ഫ്രം ടു അഡ്രസ്സ് ഇതെല്ലാം നമുക്ക് എൻ്റർ ചെയ്തിട്ട് ഒഫൻസ് എൻ്റർ ചെയ്തതിന് ശേഷം നമുക്ക് കേസ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ ആർ സി ഓണറുടെ പേരിലേക്ക് ഒരു SMS രൂപേണ ഒരു സമൻസ് ചെല്ലുന്നതാണ്. അതിന് അദ്ദേഹം റെസ്പോണ്ട് ചെയ്ത് അതിൻ്റെ ഫൈൻ അടയ്ക്കുകയോ അല്ലെങ്കിൽ അഥവാ ഫൈൻ അടയ്ക്കാൻ വിസമ്മതിക്കുകയാണെങ്കിൽ കൂടി ആ കേസ് നമുക്ക് കോടതിയിലേക്ക് ഫോർവേഡ് ചെയ്യാവുന്നതാണ്. ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ഈ ചെല്ലാൻ സോഫ്റ്റ്വെയർ ഇതാണ്. ഈ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു ഡാറ്റാബേസിലേക്ക് കയറി പോകുന്ന കാണാം. യൂസർ ഐ ഡി കൊടുത്ത് ഓപ്പൺ ചെയ്യണം. ലോഗിൻ ചെയ്ത് ഓപ്പൺ ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ രണ്ട് ഓപ്ഷനുകളുണ്ട്. ഒന്നുകിൽ നമുക്ക് മാനുവലായി ചെക്ക് റിപ്പോർട്ട് ചെല്ലാൻ പ്രിപ്പയർ ചെയ്യാം, അല്ലാത്ത പക്ഷം നമുക്ക് ഡ്രാഫ്റ്റ് ക്വിക്ക് ചെല്ലാനും നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൽ ക്വിക്ക് ചെല്ലാൻ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിലൊരു കഴ്സർ ഉണ്ടാവും. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ചെല്ലാൻ്റെ ഇതിലേക്ക് പോകാവുന്നതാണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു ഓഫൻസ്, ഇപ്പോൾ ഒരു ഹെൽമെറ്റ് ഇല്ലാതെ ഒരു വ്യക്തി ടൂ വീലർ യാത്ര ചെയ്യുന്നു, ആ വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് കിട്ടത്തക്ക രീതിയിൽ നമ്മളൊരു ഫോട്ടോ എടുത്ത് അത് ടിക്ക് കൊടുക്കുക. ഫോട്ടോ എടുത്തതിന് ശേഷം അതിൽ ആ നമ്പർ പ്ലേറ്റ് നമുക്ക് ക്രോപ്പ് ചെയ്ത് കാണിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ടാകും. അത് ക്രോപ്പ് ചെയ്തതിന് ശേഷം ഡണ്ണ് കൊടുക്കുക. കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വണ്ടി നമ്പർ ടൈപ്പ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഒഫൻസസ് ക്രിയേറ്റ് ടിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ഒഫൻസാണ് ആ വ്യക്തി ചെയ്തിരിക്കുന്നത്, ആ വാഹനം ചെയ്തിരിക്കുന്നത് എന്നുള്ളത് കണക്കാക്കി നമുക്കതിൽ സേവ് ചെയ്തിടാവുന്നതാണ്. കഴിവതും രാജ്യത്തെ നിയമങ്ങൾ പാലിക്കുക. സമൂഹ മാധ്യമങ്ങളിൽ പറയുന്നതൊക്കെ ആധികാരികമാണെന്ന് വിശ്വസിക്കാതിരിക്കുക. മോട്ടോർ വാഹന വകുപ്പ് വാഹന പരിശോധനയിൽ ഈടാക്കുന്ന പിഴയുടെ 30% ഉദ്യോഗസ്ഥന്മാർക്ക് ലഭിക്കുന്നു എന്നും അലേബിയിൽ ഉൾപ്പെടെയുള്ള മാറ്റങ്ങൾക്ക് ഭീമമായ പിഴ ചുമത്തുന്നു എന്നുമുള്ള വ്യാജ പ്രചരണം സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം? മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കെന്നല്ല, കേരളത്തിലെ സംസ്ഥാനത്തിലെ യാതൊരു ഉദ്യോഗസ്ഥർക്കും ഇങ്ങനെ ഈടാക്കുന്ന പിഴയുടെ വിഹിതം ലഭിക്കുന്നില്ല. അത് ഉദ്യോഗസ്ഥന്മാരെ താറടിച്ച് കാണിക്കാൻ വേണ്ടിയുള്ള ഒരു നുണപ്രചരണം മാത്രമാണ്. അലോയ് വീലുകൾക്ക് പിഴ ഈടാക്കുന്നു,
എന്ന് പൊതുവേ പറഞ്ഞാൽ അത് ശരിയല്ല. വാഹനത്തിൻ്റെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളി നിൽക്കത്തക്ക രീതിയിൽ മറ്റ് റോഡ് ഉപയോക്താക്കൾക്ക് ശല്യമാകുന്ന രീതിയിലുള്ള അലോയ് വീലുകൾ മാത്രമേ ഗിയർസ് എടുക്കുന്നുള്ളൂ. അതും ഓരോ വീലെണ്ണി വീലിൽ നിന്നും പഴയ അടപ്പിക്കുന്നില്ല, ആ ഒരു മോഡിഫിക്കേഷൻ അൺഓതറൈസ്ഡ് ആയിട്ടുള്ള ഓൾട്ടറേഷൻ നടത്തി എന്നുള്ള ഒരു കുറ്റം മാത്രമേ അങ്ങനെയുള്ള വാഹനങ്ങൾക്ക് ചുമത്തുന്നുള്ളൂ. ഇനി കേസെടുത്താൽ തന്നെ ആ കേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഫൈനൽ വിധിയല്ല, തെറ്റായ രീതിയിൽ കേസെടുത്തിട്ടുണ്ടെങ്കിൽ ആ വാഹന ഉടമകൾക്ക് പരാതിപ്പെടാനായിട്ട് അതാത് ജില്ലയിലെ എൻഫോഴ്സ്മെൻ്റ് ആർ ടി ഒമാരുടെ അടുത്ത് പരാതിപ്പെടാം. അവിടെ പരിഹാരം ഉണ്ടാകുന്നില്ലെങ്കിൽ ഈ ഇങ്ങനെയുള്ള ഡിജിറ്റൽ കേസുകൾ കോടതിയിലേക്ക് പോകും, കോടതിയിൽ നമ്മുടെ നിരപരാധം തെളിയിക്കാനുള്ള അവസരവുമുണ്ട്. എന്നിരിക്കെ ഇങ്ങനെയുള്ള ഇതിനെപ്പറ്റി മീഡിയയിൽ പ്രചരണം നടത്തുന്നത് ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഉദ്യോഗസ്ഥന്മാരെ താറടിച്ച് കാണിക്കാനും ഇങ്ങനെയുള്ള അനധികൃത മോഡിഫിക്കേഷനുകൾ നടത്തുന്നത് പരിശോധനയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു വാർത്താ പ്രചരണം നടത്തുന്നത്. മോട്ടോർ വാഹന വകുപ്പ് കോവിഡ് കാലഘട്ടത്തിൽ വാഹന പരിശോധനയിൽ കുറച്ച് പിന്നാക്കം പോയി, കോവിഡുമായിട്ട് ബന്ധപ്പെട്ട വാഹനങ്ങൾ അറേഞ്ച്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുകയായിരുന്നു. ഇപ്പോൾ രണ്ട് മാസമായിട്ട് നമ്മൾ ഡിജിറ്റൽ ആപ്ലിക്കേഷൻ ഈ ചെല്ലാൻ എന്ന ഡിജിറ്റൽ ആപ്ലിക്കേഷൻ വഴിയാണ് കേസുകൾ തയ്യാറാക്കുന്നത്. അതുകൂടാതെ മോട്ടോർ വാഹന വകുപ്പിന് ആധുനിക യന്ത്ര സജ്ജീകരണങ്ങളുള്ള ഇൻ്റർസെപ്റ്റർ വാഹനമുണ്ട്. അതിനകത്ത് വാഹനങ്ങളുടെ രേഖകളൊക്കെ ശരിയല്ലെങ്കിൽ ക്യാപ്ചർ ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട്, ആൽക്കോമീറ്ററുണ്ട്, സൗണ്ട് ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളുണ്ട്, വാഹനത്തിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഉപകരണങ്ങളുണ്ട്, ഗ്ലാസിൻ്റെ സുതാര്യത അളക്കുന്നതിനുള്ള ഉപകരണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള ആധുനിക ഉപകരണങ്ങളുടെ സംവിധാനത്തോടെ ഹൈടെക് രീതിയിലാണ് മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി നമുക്ക് കേസുകൾ നിയമത്തിൻ്റെ മുന്നിൽ തെളിയിക്കാൻ സാധ്യതയുണ്ട്, സാധിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് കൂടുതൽ കേസെടുക്കുന്നതായി ജനങ്ങൾക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ നിയമങ്ങൾ അനുശാസിച്ച് നടക്കുന്ന പൊതുജനങ്ങളുടെ സുരക്ഷ മുൻനിർത്തിയുള്ള ചെക്കിങ്ങുകളാണ് മോട്ടോർ വാഹന വകുപ്പ് നടത്തുന്നത്. ഉദാഹരണത്തിന് സെപ്റ്റംബർ മാസത്തിൽ 5250 കേസുകൾ എടുത്തതിൽ 48 കേസുകൾ മാത്രമാണ് ഇങ്ങനെ അനധികൃത മോഡിഫിക്കേഷൻ നടത്തിയ വാഹനങ്ങൾക്ക് എടുത്തിരിക്കുന്നത്. 1% താഴെ, 0.09% മാത്രമാണ് ഇങ്ങനെ മോഡിഫൈഡ് വാഹനങ്ങൾക്ക് കേസെടുത്തിരിക്കുന്നത്. 60% കേസുകളും ഹെൽമെറ്റ് ധരിക്കാത്ത വാഹനങ്ങൾക്ക് എതിരെയുള്ള കേസുകളാണ്. ഇതാണ് യാഥാർത്ഥ്യമെന്നിരിക്കെ ഇങ്ങനെ തെറ്റായ പ്രചരണം നടത്തുന്നത് ഉദ്യോഗസ്ഥന്മാരുടെ മനോവീര്യം തകർക്കാനും ഈ ചെക്കിങ് നടത്തുന്നത് നിർത്തിവെപ്പിക്കാൻ വേണ്ടിയുള്ള ഗൂഢാചരണങ്ങളുടെ ഭാഗമായി കരുതുന്നു. ജനങ്ങളുടെ സുരക്ഷ, റോഡ് ഉപയോക്താക്കളുടെ സുരക്ഷ മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിലെല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിക്കുന്നു. വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാതിരിക്കുക. ന്യൂസ് ഡെസ്ക്, കൗമുദി ടിവി.